ലക്ഷദ്വീപിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണ മെനുവിൽ മാംസാഹാരം ഒഴിവാക്കിയ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ, ബി എം ത്രിവേദി അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ചേർന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? വിഷ്ണു, ലക്ഷദ്വീപിൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കിയ വിഷയത്തിൽ ഇടപെടാനാകില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വാദം പുരോഗമിക്കവേ തന്നെ ലക്ഷദ്വീപ് ഭരണകൂടം വിശദമായി പരിശോധിച്ചെടുത്തിട്ടുള്ള നയപരമായ തീരുമാനമാണ് എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് വ്യക്തമാക്കിക്കൊണ്ട്, നയപരമായ തീരുമാനത്തിൽ കോടതി ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ തീരുമാനത്തിനെതിരെയുള്ള ഹർജി ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിട്ടുള്ളത്. ലക്ഷദ്വീപിൽ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കിയതിനെതിരെയുള്ള ഹർജി നേരത്തെ കേരള ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഹൈക്കോടതി ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിട്ടുള്ളത്. ഹർജി പരിഗണിക്കവേ ഇത്തരത്തിൽ നയപരമായ വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നില്ല എന്നുള്ളതും ഒപ്പം നയപരമായ തീരുമാനങ്ങളിൽ വ്യക്തി താല്പര്യത്തിന് സ്ഥാനമില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ് കൂടാതെ ബി എം ത്രിവേദി എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് ഈ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. വിഷ്ണു, ശരി. ലക്ഷദ്വീപിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണ മെനുവിൽ മാംസാഹാരം ഒഴിവാക്കിയ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു. നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജിഷ്ണു ആണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.